അസലാമലൈക്കും വാഹത്തുള്ള പ്രിയമുള്ള സഹോദരങ്ങളെ വിശുദ്ധമായ ദുൽഹിജ മാസത്തിലാണ് നാം നിലകൊള്ളുന്നത് ധാരാളം മഹത്വങ്ങളുള്ള മാസമാണ് ദുൽഹിജ മാസം അള്ളാഹു താല വിശുദ്ധ ഖുർആാനിൽ പറയുന്നുണ്ട് വൽ ഫജിർ വലയാലിൻ ആഷർ വൽ ഫിർ പ്രഭാതം സാക്ഷി വലയാലി നാഷർ പത്ത് രാത്രികൾ സാക്ഷി വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു താല പ്രത്യേകമായി പരാമർശം നടത്തിയ ഈ രാവുകൾ ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്തു ദിവസങ്ങളാണ് എന്ന് മുഫസിലീങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ വളരെ പ്രാധാന്യമർഹിക്കുന്ന ദിനരാത്രങ്ങളാണ് നമ്മിലേക്ക് കടന്നു വന്നിട്ടുള്ളത് യുദ്ധം നിഷിദ്ധവും നോമ്പനുഷ്ഠിക്കൽ വലിയ പുണ്യവുമുള്ള മാസമാണ് ദുൽഹിജ മാസം നബിസല്ലാഹു അലൈഹി വസലം തങ്ങൾ പറയുന്നൊരു ഹദീഫുണ്ട് ദുൽഹിജ മാസത്തിലെ ആദ്യത്തെ പത്തു ദിവസത്തെക്കാൾ അബാദത്ത് ചെയ്യാൻ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റു ദിവസങ്ങളില്ല ഈ ദിവസങ്ങളിലെ ഓരോ നോമ്പും ഒരു വർഷം നോമ്പനുഷ്ഠിക്കുന്നതിന് സമാനമാണ് രാത്രികളിലുള്ള നിസ്കാരം ലേലത്തുൽ ഖതിറിൻ്റെ രാവിലെ നിസ്കാരത്തിൻ്റെ തുല്യമാണ് എന്ന് റസൂൽ ഉള്ളാഹി സാഹു അലൈഹി വസ്ലമ തങ്ങൾ ഹദീസിൽ വ്യക്തമാക്കുകയാണ് കമലാനിലെ അവസാനത്തെ പത്തിനോട് കിടപിടിക്കുന്ന രാവുകളാണ് ദുൽഹിജ ആദ്യത്തെ പത്ത് രാവുകൾ എന്ന് മറ്റു ചില ഹദീസുകളിലും കാണാൻ കഴിയും ദുൽഹിജ പത്തു ദിവസങ്ങളെ ആരെങ്കിലും ആദരിക്കുകയും ബഹുമാനിക്കുകയും അതിൽ സുഹൃതങ്ങൾ ചെയ്യുകയും ചെയ്താൽ അള്ളാഹു താല അവരെ പത്തു കാര്യങ്ങളെ കൊണ്ട് ആദരിക്കും ഏതൊക്കെയാണത് സമ്പത്തിൽ വർധനവുണ്ടാവും ആയുഷിൽ ഭറക്കത്തുണ്ടാകും കുടുംബത്തിന് പ്രത്യേകമായ സുരക്ഷയുണ്ടാകും ദോഷങ്ങളിൽ നിന്ന് മോചനം നൽകപ്പെടും നന്മകൾക്ക് ധാരാളം പ്രതിഫലം നൽകപ്പെടും മരണസമയത്തുള്ള കഠിനമായ വേദനയിൽ ഇളവ് നൽകപ്പെടും കുരാകൂരിരുട്ടുള്ള ഖബർ ജീവിതത്തിൽ അവർക്ക് പ്രകാശം നൽകപ്പെടും പാരിക ലോകത്ത് നന്മതിന്മകൾ തൂക്കുന്ന തുലാസിൽ നന്മയുടെ ഭാഗം നന്നായി കനം തൂക്കപ്പെടും നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയും സ്വർഗത്തിൽ അള്ളാഹു ഉന്നത പദവി നൽകുകയും ചെയ്യും ഇങ്ങനെ പത്തു മഹത്വങ്ങൾ ഈ പത്തു ദിവസങ്ങളെ ആദരിച്ചവർക്ക് അള്ളാഹു നൽകുന്നതാണ് ഈ പത്തു ദിവസങ്ങളിൽ അനാഥകൾക്കോ അഗതികൾക്കോ ആരെങ്കിലും ഭക്ഷണം നൽകിയാൽ അമ്പിയാക്കൾക്ക് ഭക്ഷണം നൽകുന്നതിൻ്റെ തുല്യമായ പ്രതിഫലമാണ് അവർക്ക് നൽകപ്പെടുന്നത് രോഗികളെ സന്ദർശിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ മഹാന്മാരായ ഔലിയാക്കളെ സന്ദർശിക്കുന്നതിൻ്റെ പ്രതിഫലവും നൽകപ്പെടുന്നതാണ് ഈ പത്തു ദിവസത്തിൽ നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ എന്തൊക്കെയാണ് ഏറ്റവും പ്രധാനമായി റുൽഹിജ ഒന്ന് മുതൽ ഒൻപത് വരെ നോമ്പനുഷ്ഠിക്കുക ഹബീബായ നബി സല്ലാഹു അലൈഹി വസലമ റുൽഹിജ ഒന്ന് മുതൽ ഒമ്പത് വരെ നോമ്പനുഷ്ഠിച്ചിരുന്നു എന്ന് ഹദീസിൽ കാണാൻ കഴിയും ആട് പശു ഒട്ടകം തുടങ്ങിയ മൃഗങ്ങളെ കാണുമ്പോഴും അവയുടെ ശബ്ദം കേൾക്കുമ്പോഴും അള്ളാഹു അക്ബർ എന്ന തെക്കുബീർ ചൊല്ലുക വലിയ പുണ്യം അതിനുണ്ട് ദുഹ്യത്തിന് ഉദ്ദേശിക്കുന്ന ആളുകൾ ദുൽഹിജ ഒന്ന് മുതൽ അറുക്കുന്നതുവരെ നഖം മുടി എന്നിവ നീക്കാതിരിക്കുക സൂറത്തുൽ ഫിർ എല്ലാ ദിവസവും ഒരു പ്രാവശ്യവും ഇഖലാസു സൂറത്ത് എല്ലാ ദിവസവും സാധിക്കുമെങ്കിൽ ഇരുന്നൂറ് പ്രാവശ്യവും ചൊല്ലുക വലിയ മഹത്വം അതിനുണ്ട് അതുപോലെ പതിവാക്കുന്ന ഇബാധിത്തുകളിൽ ഒന്നുകൂടി കണിഷതയും താൽപ്പര്യവും ആത്മാർത്ഥതയും വർദ്ധിപ്പിക്കുക അള്ളാഹുവിലേക്ക് നന്നായി പ്രാർത്ഥിക്കുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്യുക അതോടൊപ്പം തന്നെ ഹബീബായ റസൂൽലാഹി തങ്ങൾ പറയുന്നുണ്ട് തഹ്ലീലും തഹ്മീദും തക്ബീറും അധികരിപ്പിക്കുക അതായത് ല ഇല്ലല്ലാ എന്ന തഹ്ലീലും അള്ളാഹു അക്ബർ എന്ന തക്ബീറും അലഹമ്മദില്ല എന്ന് തഹ്മീദ് അത് അധികരിപ്പിച്ചുകൊണ്ടിരിക്കുക വിശിഷ്യ ഈ പത്തു ദിവസങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള തിക്കുറുകളാണ് ഈ മൂന്ന് തിക്കുറുകളും ഈ പത്തു ദിവസത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ദിവസമാണ് അറഫ ദിവസം ഇൻഷാല്ല അറഫ ദിവസത്തെക്കുറിച്ച് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പറയാവുന്നതാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ പരമാവധി വിഭാഗത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ ഈ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തണം നോമ്പുകളും മറ്റു അഴിബാധത്തുകളും അധികരിപ്പിച്ച് ഈ പുണ്യമായ ദിവസത്തിൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുക അള്ളാഹു താല തോഫീക്ക് നൽകുമാറാകട്ടെ അസലാമലൈക്കും വർഹമത്തുള്ള